ഹായ് ഫ്രണ്ട്സ്, കൂനമാവിലുള്ള ഒരു ക്യൂട്ടായ അതിമനോഹരമായ ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കിടാം. 3 സെൻറ്റിൽ 750 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, 1 അല്പം വലിയ ഒരു മാസ്റ്റർ ബെഡ്റൂം, 2 ബാത്ത് അറ്റാച്ച്ഡാണ്. സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഡൈനിങ് ഹാൾ, കിച്ചൺ, വർക്ക് ഏരിയ, ഇത്രയും സൗകര്യങ്ങളാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. 3 സെൻറ്റിൽ 750 സ്ക്വയർ ഫീറ്റിൽ ഈ വീട് നിർമ്മിച്ചെങ്കിലും കാർപോർച്ച്, ഒരു എസ് യു വി എടുക്കാവുന്ന നല്ല സ്പേസ്, നല്ല സ്പേഷ്യസ് ആയിട്ട് കാർപോർച്ച് നൽകിയിരിക്കുന്നു. ഒരു ചെറിയ കാർ ഫ്രണ്ടിൽ സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്യുവാനും 2-വീലർ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് റൂമിന് കൂടുതൽ വെളിച്ചം കിട്ടുവാൻ 3 പാളിയുടെ ജനൽ കൊടുത്തിരിക്കുന്നു. ജനലുകൾക്ക് താഴെയായി ടെക്സ്ചർ പെയിന്റ് നൽകിയിരിക്കുന്നു. തൂണുകൾക്കും ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരുന്നത്, ബ്രൗൺ ഡോട്ട്സ് ഉള്ള ഗ്രാനൈറ്റ്. സിറ്റ് ഔട്ടിലെ ഫ്രണ്ട് വ്യൂവിൽ ക്ലാഡി ടൈൽസ്, സ്റ്റോൺ ഷെയ്ഡുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ലിവിംഗ് റൂമാണിത്. ഇവിടെ ഫ്ലോറിൽ വൈറ്റ് കളറിൽ ഗ്രേ ഡോട്ടുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്ന ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒരു സൈഡിലായി പർഗോള കൊടുത്തിരുന്നു. പർഗോളയിൽ സ്ലൈഡിംഗ് ഗ്ലാസ്സാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ LEDയും മറ്റു ലൈറ്റ് സെറ്റിംഗ്സും കൊടുത്തിരിക്കുന്നു. ഒരു സൈഡിൽ പർഗോളയും അതിൽ സ്ലൈഡിംഗ് ഗ്ലാസും, മറ്റൊരു സൈഡിൽ 3 പാളിയുള്ള ജനലുകളും കൊടുത്തിരുന്നു. ജനലുകളുടെ ഗ്ലാസ്സിൽ സൺലൈറ്റ് പ്രൊട്ടക്ട് ഫിലിം ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പ്രകാശം ജനൽ തുറന്നാൽ കിട്ടും, അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസാണിത്. അത്യാവശ്യം വലുപ്പത്തിൽ, കാരണം 750 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും ലിവിങ് സ്പേസായാലും ഡൈനിങ് സ്പേസും നല്ല സ്പേഷ്യസായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിലായി വാഷ് ബേസിനും അതിന് താഴെ സ്റ്റോറേജ് സൗകര്യങ്ങളും, അതിനോട് ചേർന്ന് ഫുഡ് സെർവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും, അതിന് മുകളിലായി ക്രോക്കറി ഐറ്റംസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചനാണിത്. ഇവിടെ താഴെ ഫ്ലോറിൽ വുഡൻ ടച്ചുള്ള ഗ്രിപ്പുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയും മുകളിലുമായി കൂടുതൽ സ്റ്റോറേജ് സൗകര്യങ്ങൾ നൽകിയിരിക്കുന്നു. ഇവിടെ കിച്ചൻ്റെ വർക്ക് ഏരിയ ഒരു എൽ ഷേപ്പിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ നൽകിയിരിക്കുന്നു. വർക്ക് ഏരിയ നല്ല ലെങ്ത് വർക്ക് ഏരിയയാണ്. ഒട്ടും സ്ഥലം കളയാതെ വർക്ക് ഏരിയ സൈഡിൽ ഒതുക്കി ലെങ്തിയായി രണ്ടുപേർക്ക് നിന്ന് പെരുമാറാനുള്ള സ്ഥലവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ഒരു സൈഡിലായി ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊരു ഗ്രോ ബാഗ് വെച്ച് വല്ല കൃഷി ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ സ്പേസും അവിടെ ഒരുക്കിയിട്ടുണ്ട്.
ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത്. ലിവിംഗ് റൂമിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും വ്യത്യസ്തമായി ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുള്ള ടൈലുകളാണ്. ഇവിടെ ഒരു സൈഡിൽ മൂന്ന് പാളി ജനലും ചേർന്ന് രണ്ട് പാളി ജനലും കൊടുത്തിരിക്കുന്നു. റൂമിൻ്റെ സൈഡിലായി മുകൾ വശത്തെ ഒരു സ്റ്റോറേജ് സൗകര്യം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമാകാൻ അത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യാത്ത രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമാണിത്. അല്പം ചെറുതാണെങ്കിലും മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയും നൽകിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഈ വീടിൻ്റെ വിശേഷങ്ങളിലൂടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ബൈ.